അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഡോണേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഷേപ്പിലും അതേ ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പാല് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആവണത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കണെങ്കാട്ടി കുറച്ചും കൂടെ മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം. അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനത് മൂടിയൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അധികം കുഴക്കൊന്നും വേണ്ട, അധികം പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നടുവിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റ് അളവിനായിട്ട് കിട്ടും കേട്ടോ. നടുഭാഗത്ത് സെൻറ്ററിൽ കട്ട് ചെയ്യുക, പിന്നെ ഇതുപോലെ 4 ഭാഗമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. അങ്ങനെ ഞാനിത് അതാ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉരുളകളാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ബോളാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരു കോയിൽ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഡോണറ്റ് കുറച്ച് അധികം പരത്തി തിന്നാക്കി എടുക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നടുവിൽ ഒരു ഓളിട്ട് കൊടുക്കണം. അതിനായിട്ട് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറിയ കുപ്പിൻ്റെയൊക്കെ അടപ്പെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ എണ്ണ തൂവിക്കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഗോൾഡും കളറാവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവനെല്ലാം തന്നെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിൽ പല കളറിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് എല്ലാം തന്നെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നമുക്ക് പല വിധത്തിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിലൊക്കെയാണ് ഇതിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാർട്ടികളിലൊക്കെ തിളങ്ങാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഡോണറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കാതെ ഒരു ലൈക്ക് തരിക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.